പിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം ആ സ്നേഹം ആ സ്നേഹം ദിവ്യ സ്നേഹമാണു ദൈവം എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം ആ സ്നേഹം ആ സ്നേഹം ദിവ്യ സ്നേഹമാണു ദൈവം കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം എൻ്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം എൻ്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം എൻ്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം എൻ്റെ മുറിവുകളിൽ ആശ്വാസമേകി എൻ്റെ മിഴിനീരുമായ്ക്കുന്ന സ്നേഹം സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം സ്നേഹം എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം എൻ്റെ ആത്മാവിലാബോധമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടും സ്നേഹം ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം.
യഹോവാ റഫ സൗഖ്യദായകൻ തന്നടിപ്പിണരാൽ സൗഖ്യം യഹോവാ ശമ്മാ കൂടെയിരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി
കല്യാണ നാളിൽ കൽഭരണിയിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും അഹാ ഞാൻ എത്ര ഭാഗ്യവാൻ അഹാ ഞാൻ എത്ര ഭാഗ്യവാനേശു എൻ ജീവനെ കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി അഹാ ഞാൻ എത്ര ഭാഗ്യവാൻ അഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശു എൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി
ദൈവ സ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട മണവാളിനും മണവാട്ടിയും എത്രയും വേഗം ദേവാലയത്തിനകത്തേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അഭിമുഖ തിരുമേനിമാർ ഇപ്പോൾ കടന്നു വരും. വിവാഹ ശുശ്രൂഷ എത്രയും വേഗം ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫർമാർ ശ്രദ്ധിക്കുക, അവരെ എത്രയും വേഗം പള്ളിയകത്തേക്ക് കടന്നു വരുവാനായിട്ട് അനുവദിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട എബിൻ്റെയും മെറിൻ്റെയും വിവാഹത്തിനായി കടന്നു വരുന്ന എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയും കൊച്ചി ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിവന്ദ്യ ജോസഫ് മാഗി ഗോറോസ് തിരുമനസുകൊണ്ടാണ് സഹകാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത്. തുമ്പുകോൺ ഭദ്രാസനം മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മിലിതിയോ സ്യൂഹാനോ തിരുമനസ്സുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇടവ് മെത്രാപ്പോലത്തെയും കൊല്ലം ഭദ്രാസനം മെത്രാപ്പോലത്തെയുമായിരിക്കുന്ന അഭിവന്ദ്യ മത്തിയസുമോർ തേവദോസ്യൂസ് തിരുമനസ്സുകൊണ്ടാണ് മൂന്ന് തിരുവേലിമാരെയും കുടുംബത്തിൻ്റെ പേരിലും ഇടവേടുക പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ സഭയുടെ വൈദിക ട്രസ്റ്റി ആയിരിക്കുന്ന എത്രയും വന്ദ്യനായ സ്ലീവ വട്ടവേലി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മറ്റ് കോർപ്പിസ്കോപ്പുമാർ വൈദിക ശ്രേഷ്ഠർ എല്ലാവരെയും ഈ കുദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വിവാഹ ശുശ്രൂഷ അഭിയുന്ന തിരുമേനിമാരുടെ കാർമ്മികത്വത്തിൽ ആരംഭിക്കുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയിലേക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളായി നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി വാർക്കുമോ. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോയി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദൃശ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ മരണ സമയത്തിലും ദൈവം നമ്പ്രാരുടെ അപേക്ഷിച്ചുള്ളതുമേശോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ അമ്മേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും അങ്ങയുടെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടേ ശ്രേഷ്ഠയുമായി തീരണമേ. നിൻ്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങയുടെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും അങ്ങയുടെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. അനുഗ്രഹങ്ങളുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാകൊണ്ട് എന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, കുറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും,
എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മൗത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചോളണമേ. എന്റെ നാവിനെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ തന്റെ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറയത്ത് നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്തോട് നന്മ ചെയ്യണമേ. മുസ്ലിമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിൽ മേൽ കാളുകൾ ബലിയായി കരേറും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ സ്വലാബോലോഹോ കാദീശോ ോനെ ആഹോദേ ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കൊണ്ടുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോശോ ബബുലേ മാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാൻ അരശനയെന്നൊരു ചെയ്യും. ും നിൻ പ്രിയദേവൻ
സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടുപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. സർവ പരിജ്ഞാന മനുഷ്യരുടെ സർവ പരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ നിന്ന് സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിൽ നിന്നുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്സുതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. അങ്ങയുടെ വിശുദ്ധ സഭയ്ക്കും നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ അതിൻ്റെ നിന്റെ കൂടെ അതിനെ നിവസിപ്പിച്ചു. പരിശുദ്ധ സ്ലേഹന്മാർ മാലം കൃപമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാവർത്താക്കന്മാരുടെ സന്തോഷം മോദരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആനന്ദം മോദരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ന പിതാക്കന്മാർ ആശീർവദിച്ചിരിക്കുന്ന ഈ മോദരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ക്ഷാമമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാവുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തിൽ നിന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം
സകല മാലിന്യങ്ങളിൽ നിന്നും ബ്ലാച്ചുകൾ നകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനിലും വിവിധ തരത്തിൽ അവരെ അലങ്കരിക്കുമാറാകണമേ. ഈറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരമ്പാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ബ്ലാച്ചതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരമുൻപാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരൂഹായ സ്തുതിക്കുമാറാകണമേ. പതിവ്രതയ പരിപാവന സഭയ വാനോൻ കാന്തൻ വീട്ടൊരു നേരം പരസ്പരം വിഭാഗം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായ നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃദ നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ ഇവരെ നിയോഗ്യരാക്കി തീർക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മത സംരക്ഷിക്കുവാൻ ഇവർക്ക് നിശക്തി കൊടുക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കേ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. Dambare glesko so horen daibuse Vavrahama usagira ulvi Amen Barkorene nesko so horen Shumiloi khadvo so damirayo ito kadishto Varkma Vishmodabo Amen Gabro Amen ഉൽമേ ആ
നമ്മുടെ കർത്താവായ യേശു വിശുദ്ധയുടെ വലതുകൈകരുണയോടെ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോദരത്തോടുകൂടി അവിടുത്തെ കൃപ അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കി ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു വിശുദ്ധയുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്ലീഹന്മാർ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോദരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ ദർവഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തിൽ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗത്യാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയിൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരം ഇവർക്ക് നൽകുമാറാകട്ടെ. ബാറയ്ക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാവുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുരഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ എപ്പോഴും സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയ സ്ലീവായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടോ പുതമറിവോ നൂറമരട്ടിയായി എവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീഭാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല സൈന്യങ്ങളിൽ നിങ്ങളെ
കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിവാഹ ശുശ്രൂഷയുടെ മോതിരവാഴുവിൻ്റെ ക്രമം അനുഗ്രഹകരമായി ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ട എബിൻ ജോൺസണും സ്നേഹനിധിയായ മെറിൻ ടൈറ്റസും ഈ പരിശുദ്ധമായ വിവാഹ കുരാശയിലൂടെ ഒന്നാക്കപ്പെടുന്നു. രണ്ട് പേര് ഒന്നാവുക എന്ന് പറയുമ്പോൾ അതിൽ വിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹകരമായ ഒരു സമ്മേളനമാണ് ഈ യോജിപ്പിൻ്റെ ഒന്നാകലിൻ്റെ പിന്നാമ്പുറം. നിശ്ചയമായിട്ടും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കാൾ ഉപരി ഓരോ വിവാഹവും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലും അതോടൊപ്പം തന്നെ സഭയും സമൂഹവും ഒരുപോലെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. വിവാഹത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ ക്രൈസ്തവ സഭയുടെ ചിന്തകൾ ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ പഠനവും വ്യക്തമായിട്ടുള്ള ധാരണകളും നമുക്കെല്ലാവർക്കുമുണ്ട്. ലോകക്രമം, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, ചിന്താഗതികൾ എല്ലാം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ രണ്ട് പേരെയും ചേർത്ത് നിർത്തിയവൻ ദൈവമാണെന്നുള്ളതായ ബോധ്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇഷ്ടം, സ്നേഹം, പ്രണയം, ഇതെല്ലാം വിവാഹ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാറിയ സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കുന്ന ഭാര്യയെ അല്ലെങ്കിൽ പങ്കാളിയെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളിയായ പുരുഷനെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞിരിക്കേണ്ടുന്ന ആഴമായ അറിവിൻ്റെ ഒരു തലം ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തിലും ചിന്താഗതികളിലും അനിവാര്യതയാണ്. ശരീരങ്ങൾ ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് ഒന്നാകണമെന്നില്ല. ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് വിവാഹബന്ധം പവിത്രവും പരിശുദ്ധവും സർവോപരി ഫലപ്രദവുമായി മാറ്റപ്പെടുന്നത്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, പുരുഷൻ സ്ത്രീ പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന്. അപ്പോസ്തലൻ പറയുന്ന പശ്ചാത്തലം സഭയുമായി ബന്ധപ്പെടുത്തിയാണ്, കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുവെന്ന് കരുതി പുരുഷ മേധാവിത്വം ഭാര്യയുടെ മേൽ ഉണ്ടാകാൻ പാടില്ല. പഴയകാല വിവാഹ സങ്കല്പത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറി തൊട്ട് മുല്ലപ്പൂ ചൂടി കാപ്പി കൊണ്ട് തരുന്ന ഭാര്യയെ ആണ് ഇന്നിൻ്റെ പുതിയ മാറിയ പശ്ചാത്തലത്തിൽ ഭർത്താവ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തെറ്റിപ്പോയി. ഇടയ്ക്കൊക്കെ ഭർത്താവും ഭാര്യയ്ക്ക് രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് കുടുംബജീവിതം പരിപോഷിപ്പിക്കുന്നതും അത് നിലനിർത്തുന്നതും ഭാര്യയും ഭർത്താവും കൂടിയാണ്. അത് ഭർത്താവിൻ്റെ മാത്രം പണിയല്ല. ഭാര്യ എന്ന് പറയുന്നത് വീട്ടിലെ ജോലി നോക്കുക, തുണിയലക്കുക, പെരെ അടിച്ചു വാരുക, മക്കളെ പ്രസവിക്കുക, അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് മാറണം. ഭാര്യമാർ ചോദിച്ചു തുടങ്ങി ഞങ്ങളുടെ പണിക്ക്
കൂലിയും ഒന്നുമില്ലേ, അത് ഒരു വില നൽകുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയ കാലമാണ്. അപ്പോൾ അങ്ങനെ പരസ്പരമുള്ള വലിയ ആഴത്തിലുള്ളതായ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിയേണ്ടുന്ന ഒന്നാണ് കുടുംബജീവിതത്തിൻ്റെ അനുദിനമായിട്ടുള്ള ജീവിതചര്യകൾ. ഇന്നത്തെ ഈ സന്തോഷം എന്നും ഉണ്ടാകണമെന്നില്ലല്ലോ. ഇപ്പോൾ തേനെ പാലെ ചക്കര എന്നൊക്കെ വിളിക്കും, കുറേ കഴിയുമ്പോൾ ഭാഷയൊക്കെ മാറാം. അവിടെയാണ് നമ്മളൊരിക്കലും മറക്കാത്ത എൻ്റെ ദൈവമാണ് എന്നെ ഞങ്ങളെ ചേർത്ത് നിർത്തിയത് എന്നുള്ളതായ ബോധ്യം. ദൈവത്തിന് മുമ്പാകെ വിവാഹ ജീവിതത്തിൽ കടന്നുകൂടിയേക്കാവുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ളതായ ശക്തി, ഉയരത്തിൽ നിന്നും പ്രാപിപ്പാൻ നിരന്തരമായ പ്രാർത്ഥന ഈ പ്രിയപ്പെട്ട ഓരോ കുടുംബത്തിനും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നല്ല കുടുംബങ്ങളുടെ അഭാവം, നല്ല ചിന്തകളും പ്രവർത്തനവുമുള്ള സാക്ഷ്യമുള്ള കുടുംബങ്ങളുടെ അഭാവം ഇന്ന് നമ്മുടെ സഭയിലും ഇതര സഭകളിലും സമൂഹത്തിലും മറ്റുള്ളവരിലും ഒക്കെ ഒരു കുറവായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട മക്കൾ എബിനും മെറിനും ഈ കുദാശയിൽ ഒന്നാക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതം കർത്താവിൻ്റെ സഭയെ സ്നേഹിച്ചതുപോലുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇത് രണ്ടും അറിയണം. നമ്മൾ ഓരോ മനുഷ്യൻ്റെയും കുറവുകളും അവനിലെ കഴിവുകളും ഒരുപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബാലൻസ്ഡായിട്ട് ജീവിതത്തിൽ വന്നുകൂടാവുന്ന പ്രതികൂലതകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരസ്പരം അറിയുക, ബോധ്യപ്പെടുക, സ്നേഹിക്കുക, പ്രണയിക്കുക, ഇതൊക്കെ മരണം വരെയും നിലനിൽക്കേണ്ടുന്നതാണ്. വാത്സല്യ മക്കളെ, നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അഭിമന്യ പിതാക്കന്മാരോടൊപ്പം പ്രാർത്ഥനാപൂർവം നേരുന്നു. അബ്രഹാം സേറ ദമ്പതികളുടെ ഉദാത്തമായ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ സാറ ഒരു നിഴൽ പോലെ അബ്രഹാമിനെ പിൻപറ്റുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് എൻ്റെ പ്രാണനാഥൻ ചെയ്യുകയുള്ളൂ എന്നുള്ള ബോധ്യം. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബോധ്യമുണ്ടാകണം. കർത്താവിൻ്റെ ശബ്ദം കേട്ടും അനുസരിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്തണം. എൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മാത്രം വിധേയപ്പെടുന്നൊരു ദൈവത്തെ അല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത്. തമ്പുരാൻ്റെ അമ്മ നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും മധ്യസ്ഥയായിരിക്കട്ടെ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. മേശയ്ക്ക് ചുറ്റും മക്കളുണ്ടാവണമെന്നും ഞാൻ പറയണില്ല, പക്ഷേ മൂന്ന് നാല് മക്കളൊക്കെ കുടുംബജീവിതത്തിലാകാം. ജോൺസൺ അങ്ങനെ ഒരു മാതൃക കാണിച്ചില്ല. ആ മാതൃകയിലേക്കൊക്കെ നമ്മൾ വളരണം. അങ്ങനെ സൗഭാഗ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ഇവർ നമ്മുടെ മധ്യെ നല്ല സാക്ഷ്യമായി പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോൺസണും ഷൈനിയും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എറണാകുളത്ത് നിന്നും ഇത്രയും ദൂരം രണ്ട് തിരുമേനിമാരിവിടെ ഉണ്ട്, സ്വന്തം തിരുമേനിമാർ. ഞാൻ ഇവിടെ വരെ വന്ന് ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കണമെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ജോൺസണും ഷൈനിയും തമ്മിലുള്ളതായ, ഈ തിരുമേനിമാരുമൊക്കെ തമ്മിലുള്ളതായ ഇഴചേർന്നുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ജോൺസൺ എത്രയോ പ്രാവശ്യം സഭയുടെ മാനേജിങ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലുമൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയറായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ആ സേവനമുള്ള സമയത്തൊക്കെ എന്നെ എപ്പോഴും പല കാര്യങ്ങൾക്കും വിളിക്കാറും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാറുമുണ്ട്. സഭയിൽ, സഭാ വിശ്വാസത്തിൽ,
സഭയുടെ ഉന്നമനത്തിന് വേണ്ടി അഭിവന്ദ്യ പിതാവിനോടൊപ്പം ദേവദൂസ് തിരുമേനിയോടും ഈ മേഖലയിലുള്ള തിരുമേനിമാരോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് വലിയ മാതൃകയായി പ്രിയപ്പെട്ട ജോൺസണും ഷൈനയും ആ കുടുംബം പ്രവർത്തിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നു, ഞങ്ങളെയെല്ലാം കരുതുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പല യാത്രകളും തിരുമേനിയുമൊക്കെയായി ഒരുമിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി സുന്ദരമായ ഓർമ്മകൾ, നല്ല മെമ്മറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അടുപ്പമുള്ള കുടുംബത്തിൽ അവരുടെ മക്കളുടെ വിവാഹം ഞങ്ങൾക്കും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ്. അതുകൊണ്ടാണ് ഓടിയെത്തുന്നത്. പ്രിയപ്പെട്ട മെറിൻ്റെ പേരൻസിനെ എനിക്ക് നല്ല പരിചയമില്ല. പ്രിയപ്പെട്ട ടൈറ്റസും റേച്ചലും, ആ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങളും ദൈവകൃപയിൽ എപ്പോഴും ആയിരിക്കട്ടെ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, കിരീട വാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളോടൊപ്പം അഭിവന്ദ്യ പിതാക്കന്മാരോടൊപ്പം സഭയുടെ വൈദിക ട്രസ്റ്റി വന്യ ശ്ലീബ പോൾ വട്ടവേൽ കോറസ്പായും കോർപ്പസ്കോപ്പായും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും സ്ഥിരപ്പെടുമാറാകണമേ. യോഗ്യന്മാരാക്കണമേ. അവരിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ അങ്ങയുടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ീകരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസിരി വാഴ്ത്തേവാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദൈവം തൻ ബഹുകൃപയാസരി വാഴ്ത്തേവാടയോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസരി പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസരി വാഴ്ത്തേവാർത്താവേ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്തെ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നതിൽ ആഹ്ലാദിക്കുകയും ചെയ്യും അവരാകണമേ. ബാലകുമാർ ഹരേ നൽകോ ഹരേ
തനിക്ക് ആരാധന അണയ്ക്കുന്ന ദന്തവചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയതോ നീ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹവൃന്ദനോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. തവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസിൻ്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുൽഹുനിയോമോ സുദഹായ ലവൽ മീ ബർക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്നതയുമായ കർത്താവേ, അവർണ്യമായ നിൻ്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിൻ്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവനോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ
തമ്പുരാനെ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയമായ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, വർദ്ധിത ജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയമുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീഷ്ണതയുള്ളൊരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നാഥ, നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിരപിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനും നൃപതി ശലോമോൻ വിമല സഭ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാൽകുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കറുതീണ്ടാക്കോൾ ശ്രീവായി വന്നിപ്പതിനാൽ രാജാവ പക്ഷി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ ദൈവമായ കർത്താവേയും ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുണിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേയും. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കണമേയും. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേയും. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളതായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേയും. ഞങ്ങൾ ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേയും. സ്നേഹ ധന്യൻ ചൊൽകേട്ടേ ദേവം നിങ്ങൾ ഞങ്ങൾ അറിയിച്ച
ചതുടി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലും മാദൂതൻ കാലേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നോ ദൈവത്തിൻ ഉപദേശം നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരെ അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മശിഹാ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വകീയാക്കുവാനുമായിട്ട് സഭയ്ക്കായ മശിഹാ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരൊരിക്കലും സ്വന്തം ശരീരത്തെ ദേഷ്യുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. അമീന. ഹായ് ബാറക്കുമോ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ മോറിയോബ് ഹൈലോക് നഹദേ മൽകോ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ശിവനെ സ്തുതിക്കണം. നാം എല്ലാവരുടെ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദിയുടെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്ത് ചെന്ന് ഏതോ ഒരു കാരണത്താലെങ്കിലും ഒരു തന്നെ തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ആദ്യയിൽ സൃഷ്ടികർത്താവാണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരണ്ടുപേരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന്
അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാർ അവ രണ്ടെല്ലാവരും ശരീരമാകുന്നു, ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരളി ചെയ്തു. വാറഹുമോർ ശൈനോഷ്ലോൽക്കോൽ തരുവിന്മേൽ നീതി മഹാരവിയാമിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നിട്ട് അഖിലാധിപന നിൻ കാവൽഗ്യത്തെ വിധിപോൽ ഭംഗ്യാഘോഷിച്ചു. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിക്കുകയും ചെയ്യുമാറാകട്ടെ.
ബാറക്കുമോർ, നീതിയിൻ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടുകയും ചെയ്യട്ടെ. ബാറക്കുമോർ ശുഭചിഹ്നം താബ വിജയ കൊടിതീബ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു നാ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതിനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവശിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന അകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച പരിഗി ഭൂമിയിൽ നിറയുവനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞ് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതികരേറ്റം. ഹോസോ വബുകൂലസ്മാൻ ബാരകുതോ അതുകാദീശ് ബാ
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണം ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലം ഏൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമേശിയുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവെങ്കിലുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയാത്തവന് മുമ്പാകെയല്ല, അറിയുന്നവന് മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും അഭിമന്ധി പിതാക്കന്മാരിലും പട്ടക്കാരിലും ക്ഷമാശന്മാരിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും മണവാളിലും മണവാട്ടിയിലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. ആയുധത്തമ്പുരാൻ്റെ അമ്മയുടെയും കാവൽപിതാവായ മോർ ഗീവർഗി സഹദായുടെയും മോർ ഗ്രിഗോറിയോസിൻ്റെയും ഇഗ്നാത്യോസ് ഏലിയാസ് ബാവായുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയിലും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബജീവിതത്തോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ബാറഖമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവളവനോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവളവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവേശം ശിഹാടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയോ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും എന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരൂഹായി നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പുതിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തിരക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനും സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മൗത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും രാജന അവസാനമില്ലാത്തവരുമായി യേശുവിശായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശ്വയുമുള്ള ഏകരോഗായിലും കാതോലികവും സ്ലൈഹികവുമായി ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ആമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിന് പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമ്മീൻ ബാർക്കിമോർ സ്വമംഗാല സ്ത്രീയനായി ബഹുമാനേ ശോർക്കാർ ശുദ്ധന്മാർ
അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ അനുഗ്രഹിത വിവാഹ കുദാശയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് തൻ്റെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആബോ ബ്രോ റൂഹോ കാദീശോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവൃക്ഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള നിയന്ത്രണങ്ങളുമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു. ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇപ്പോഴ പ്രിയപ്പെട്ട എബിനും മെറിനും ഇടവയുടേതായ ആദ്യ ഉപഹാരം വിശുദ്ധ ഗ്രന്ഥം സഭയുടെ ആദരണീയനായ വൈദിക ട്രസ്റ്റി ശ്രീബാ പോൾ വട്ടവേലി അച്ഛൻ ഇപ്പോൾ സമ്മാനിക്കുന്നു. ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ കൂദാശ ആശീർവദിച്ച മലങ്കര യാക്കോബായ സുറിയാനി സഭ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയും കൊച്ചി ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമനസിനോടുള്ള നന്ദിയും വിധേയത്വവും തൃപ്പാദ്യങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ തുമ്പോൺ ഭദ്രാസന മെത്രാപോലിത്തെ ആയിരിക്കുന്ന മിലിത്തിയോസ് യുഹാനോൻ മെത്രാപോലിത്തയോട് നന്ദി അറിയിക്കുന്നു. ഇടവ മെത്രാപോലിത്തെയും കൊല്ലം ഭദ്രാസന മെത്രാപോലിത്തെയുമായിരിക്കുന്ന അഫിയോന്നിയ മാത്യൂസ് മോർ ദേവദോസ്യൂസ് തിരുമയോടുള്ള നന്ദിയും അറിയിക്കുന്നു. കടന്നു വന്ന വൈദിക ട്രസ്റ്റി, ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛന്മാർ, അതുപോലെ വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട ശമ്മാശൻ തുടങ്ങിയവരുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്ക് അഭിയുന്ന തിരുമേനിമാർക്കും ഇവിടെ തന്നെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. കടന്നു വന്ന എല്ലാ അതിഥികൾക്കും ഈ കുടുംബം ഇവിടെ സമീപത്തുള്ള YMCA ഓഡിറ്റോറിയത്തിൽ ഒരു സൽക്കാരം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ. എല്ലാവരെയും ഓർപ്പിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ട അജിയോടും ജീനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അച്ചടക്കത്തോടും പ്രാർത്ഥനയോടും സംബന്ധിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരമരുളിയാടും ആപാദം ആപാദം തനിവരുളിയാടും യേശു എന്ന ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ആത്മാവിൽ പരമരുളിയാലും ആപാദം ആപാദം തനിവരുളിയാലും യേശു എന്നാത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പോ ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ
ആത്മാവിൽ ആത്മാവിൽ വരമരുളിയാലും ആവാദം ആവാദം കനിവരുളിയാലും ജപനാദം പുതിയ വെളിവേകി തിരുവചനഗീതം പുതിയ വഴികാട്ടി ധ്യാന ജപനാദം പുതിയ വെളിവേകി തിരുവചനഗീതം പുതിയ വഴികാട്ടി ആ മാർഗമാണെൻ്റെ ആലംബമെന്നും അഖില ജനമഹിത മനസ്സറിയുന്നതെന്നും ആ മാർഗമാണെൻ്റെ ആലംബമെന്നും അഖില ജനമഹിത മനസ്സറിയുന്നു സത്യമെന്നെ നയിക്കുന്നു നിത്യം പാടുന്നു പാടുന്നിതാവേശമോടെ ആത്മാവിൽ പരമരുളിയാലും ആ പാദം കനിവരുളിയാലും യേശു എന്ന ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യസ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ആത്മാവിൽ പരമരുളിയാലും ആ പാദം കനിവരുളിയാലും വഴി നേടി തിരുനടയിലെല്ലാം പൊലിവിലകളാടി പ്രാർത്ഥനയിലൂടെ സുഹൃത വഴി നേടി തിരുനടയിലെല്ലാം പൊലിവിലകളാടി ഈ ശാന്തിയാണെൻ്റെ ആത്മാവിലെന്നും തമസകലും അമല മനസ്സറിയുന്നതെന്നും ഈ ശാന്തിയാണെൻ്റെ ആത്മാവിലെന്നും തമസകലും അമല മനസ്സറിയുന്നതെന്നും ഈ ശക്തി എന്നെ ഉണർത്തുന്നു നിത്യം പാടുന്നു പാടുന്നിതാവേശമോടെ ആത്മാവിൽ പരമരുളിയാലും ആ പാദം കനിവരുളിയാലും യേശു എന്ന ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യസ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ആത്മാവിൽ പരമരുളിയാലും ആ പാദം കനിവരുളിയാലും യേശു എന്ന ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യസ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പോ ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പോ ഹല്ലേലൂയ ആത്മാവിൽ പരമരുളിയാലും ആ പാദം കനിവരുളിയാലും Thank you.
പള്ളി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അത് ലഭിക്കുന്നതായിരിക്കും. ലേഡീസ് റെസ്റ്റ് വാച്ച് നഷ്ടപ്പെട്ടത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആരുടെയാണ്? Thank you.
പരിശുദ്ധമായിരിക്കുന്ന യേശുക്രിസ്തു എന്ന സത്യപ്രകാശത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ ചേർന്ന്, മണവാളിനും മണവാട്ടിയും ചേർന്ന് ഇപ്പോഴും ദീപം തെളിയിക്കുന്നു. അല്ലല്ല ദീപങ്ങൾ സൺഡേ സ്കൂളിന് വേണ്ടി ഇപ്പോൾ സൺഡേ സ്കൂളിന്റെ മാസ്റ്റർ പ്രതിനിധികൾ സമ്മാനം. എല്ലാരും ഇങ്ങോട്ട് നോക്കിയത് എവിടെ നോക്കിയേ സർദേ ഇവിടെ 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 ക്യാമറയില് ഇവിടെ ഓക്കെ പള്ളിയുടെ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ ഇപ്പോഴത്തെ മണവാളിനും മണവാട്ടിക്കും സമ്മാനം നൽകുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ മക്ബഹായിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. മക്ബഹായിലെ ശുശ്രൂഷകരുടെ പങ്കാളിത്തമായി സമ്മാനം ഇപ്പോഴ നൽകപ്പെടുകയും ചെയ്യും.
ഫോൺ ബാക്ക് ചെയ്തു. സാറിന്റെ കയ്യിൽ പുറത്ത്, സാറിന്റെ കയ്യിൽ പുറത്ത് കേട്ടോ. ഓക്കെ, അവിടെ കുറച്ച് കയറി കഴിയുമ്പോൾ സാർ മുന്നോട്ട് ഇവിടെ നോക്കി, എല്ലാവരും ഇവിടെ നോക്കിയേ, തലമുറ നേരെ ഇവിടെ. ഓക്കെ, ഇത് ഇവിടെ നോക്കി സാറേ, സാറല്ലേ നോക്കിക്കോട്ടെ. ഇതേ ഇവിടെ മാറല്ലേ, യൂത്ത് അസോസിയേഷന് വേണ്ടി ഇപ്പോഴ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരെ ഇപ്പോഴും സമ്മാനിക്കണം.
ഒരാളേക്ക് ഇപ്പുറം വരാമോ? രണ്ടുപേരല്ലേ ഉള്ളൂ, ഒരാൾ ഇപ്പുറം വരാം. അടുത്തുന്നു അടുത്തുന്നു ഇവിടെ അടുത്തുനിന്ന് എവിടെ നോക്കിയേ എല്ലാരും ഇവിടെ
ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട്. നോക്കില്ല ചോദിച്ചാൽ